നമസ്തേ. ശ്രീനാരായണ ധർമ്മത്തിലെ 218-ാമത്തെ ശ്ലോകമാണ് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത് വന്നത്. വിവാഹത്തെക്കുറിച്ചുള്ള ഒരു കൺസെപ്റ്റ് എങ്ങനെയായിരിക്കണം, ഇതാണ് ഗുരു ഇവിടെ വിപാടനം ചെയ്തു തരുന്നത്. യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയുള്ള വിവാഹ സങ്കല്പവും അതിന് വിപരീതമായതും ഗുരു കാണിച്ചു തരികയാണ്. വിവാഹം എന്ന് മാത്രമല്ല, ജീവിതത്തെ തന്നെ എങ്ങനെയാണ് കാണേണ്ടത്, എങ്ങനെയാണ് വീക്ഷിക്കേണ്ടത്, എങ്ങനെയാണ് ജീവിതത്തോട് പ്രതികരിക്കേണ്ടത്, അതിനോട് എങ്ങനെ വേണം ഇടപഴകാൻ, ഇതൊക്കെ വിശദമായിട്ട് ഗുരു ഈ ചെറിയ ചെറിയ മന്ത്രസമാനമായിട്ടുള്ള ശ്ലോകങ്ങളിൽ കൂടി പറഞ്ഞു തരികയാണ്. വിവാഹം കളിയാണോ വിനോദമാണോ? തീർച്ചയായിട്ടും ആയിരിക്കരുതെന്നാണ് ഗുരു ഇവിടെ ഖണ്ഡിതമായിട്ട് പറയുന്നത്. വിനോദമല്ല, വിനോദം എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് സമയം പോവാൻ വേണ്ടി മനസ്സിന് ഒരു മൂഡൌട്ട് ഉണ്ടാവാതിരിക്കുന്ന കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോഴതിന് വിനോദം എന്ന് പറയുന്നു. ഇപ്പൊ വീഗാലാൻഡിൽ പോകുന്നു, വിനോദമാണ്. സൂവിൽ പോകുന്നു, മൃഗങ്ങളെയൊക്കെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിന് നല്ല സന്തോഷം തോന്നുന്നു. അല്ലെ, വീഗാലാൻഡില് വെള്ളത്തിൽ കൂടിയും റോപ്പ് വേയിൽ കൂടിയും ഒക്കെ പോകുമ്പോഴും ബസ് വണ്ടികളിൽ കൂടി യാത്ര ചെയ്യുമ്പോഴും ഒക്കെ അതൊരു വിനോദത്തിന് വേണ്ടി പോണ. ചിലർ വിനോദയാത്ര പോകും, വർഷത്തിലൊന്നോ രണ്ടോ ഒക്കെ കുറച്ച് കുടുംബങ്ങൾ കൂടി അല്ലെങ്കിൽ വ്യക്തികൾ കൂടി ചെറിയ വണ്ടിയിലോ വലിയ വണ്ടിയിലോ വണ്ടികളിലോ ഒക്കെ ആയിട്ട് വിനോദയാത്ര പോകുന്നു. അത് വലിയ കാര്യമൊന്നുമല്ല, ആവശ്യം ഭാവിയൊന്നുമല്ല അത്. ഇപ്പൊ വീഗാലാൻഡിൽ പോയില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നും സംഭവിക്കാനില്ല ജീവിതത്തിൽ. ആരെങ്കിലും മൃഗശാല കണ്ടില്ല അല്ലെ പക്ഷിസങ്കേതങ്ങൾ കണ്ടില്ല എന്ന് പറഞ്ഞാൽ അയാളുടെ ജീവിതത്തിൽ വലിയ ദോഷമൊന്നും സംഭവിക്കാനില്ല, കുഴപ്പമൊന്നും പറ്റാനില്ല. ഇത് വിനോദം മസ്റ്റായിട്ടുള്ളൊരു കാര്യമല്ല. ഇപ്പൊ ഗുരുവിടെ പറയുന്ന വിവാഹം വിനോദം എന്ന് പറയുന്നത് നമ്മൾ ഈ വീഗാലാൻഡിൽ പോകുന്നത് പോലെ അല്ലെങ്കിൽ അതേപോലെ ഒരു രസത്തിന് വേണ്ടി സമയം ചെലവഴിക്കാൻ വേണ്ടി ഒരു കർമ്മത്തിന് പോകുന്നത് പോലെ ഒരു കാര്യത്തിൽ ഇടപെടുന്നത് പോലെ ആവരുത് വിവാഹം. അത് വിനോദമാണ്, എല്ലാവരും വിവാഹം കഴിക്കുന്നു, ഞാനും കഴിച്ചേക്കാം എന്നുള്ള ഒരു മനോഭാവത്തോടുകൂടി വിവാഹത്തെ കാണരുത്, സമീപിക്കരുത്. ഇത് വളരെയധികം ഗൗരവമേറിയ ഒരു കാര്യമാണ്. ഇത് ഒരാളുടെ പ്രശ്നമൊന്നുമല്ല. ഇപ്പോൾ വിവാഹം കഴിക്കാതെ ഒരാൾ നിന്നാലോ, അത് അയാളെ മാത്രം ബാധിക്കുന്ന കാര്യമാണ് പ്രധാനമായിട്ട്. പക്ഷെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അയാളുടെ മാത്രം കാര്യമല്ല, അയാളുടെ കാര്യം, അയാളുടെ ഭാര്യയുടെ കാര്യം, രണ്ട് വീട്ടുകാരുടെ കാര്യം, അത് കഴിഞ്ഞ് അവർക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളുടെ കാര്യം, ആ കുഞ്ഞുങ്ങൾ വീണ്ടും വിവാഹിതരാകുമ്പോഴുണ്ടാകുന്ന അങ്ങനെ കുറേയേറെ ആളുകളെ, പിന്നെ സമാജത്തിന് സമൂഹത്തിന് ഒക്കെ ബാധ്യതയായിട്ട് തീരാനുള്ള സാധ്യതയുണ്ട് വിനോദത്തിൽ നിന്ന് വിവാഹം എത്തിച്ചേർന്നാൽ. ഗൗരവമായിട്ട് കാണണം. അതാണ് ഗുരു മുമ്പ് പറഞ്ഞല്ലോ, ഇതിനെയൊക്കെ വേണ്ടതുപോലെ ആലോചിച്ച് ഇതെന്നെ കൊണ്ട് സാധിക്കുമെന്ന് തോന്നുന്നുവെങ്കിൽ മാത്രം വിവാഹത്തിലെ പുരുഷനും സ്ത്രീയും ഒക്കെ ഏർപ്പെടുക. എല്ലാവരും വിവാഹം കഴിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല ഇവിടെ. അത് സമൂഹത്തിന് അങ്ങനെ ഒരു നിർബന്ധ വ്യവസ്ഥിതി വയ്ക്കാൻ പറ്റില്ല, പ്രകൃതിയിലും അങ്ങനെയില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ വിവാഹം 100% ആളുകളും വിവാഹം കഴിക്കണമായിരുന്നു. അതിൽ പ്രകൃതിയുടെ മസ്റ്റായിട്ടുള്ള നിയമമല്ല. വിവാഹം എന്ന് പറയുന്നത് കാലക്രമത്തിൽ മനുഷ്യനുണ്ടാക്കിയെടുത്തതാണ്. നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ, അവൻ്റെ ശാരീരികമായ ചോദനകൾക്ക് പൂർത്തീകരണം സംഭവിക്കണമെങ്കിൽ ഇവിടെ ഒരു സമൂഹജീവിയായ മനുഷ്യന് വിവാഹം ആവശ്യം ഭാവിയായിട്ട് വന്നു ചേർന്നതാണ്. അല്ല, പ്രകൃതി നിയമം അനുസരിച്ച് വിവാഹം വേണമെന്നുള്ളത് നിർബന്ധമേ അല്ല. പക്ഷികളുടെയും മൃഗത്തിൻ്റെയും ഒക്കെ ഇതെടുത്ത് പരിശോധിച്ചാല് അവിടെ വിവാഹം എന്ന് പറയുന്നത് വളരെ കുറച്ച് സ്പീഷീസിൽ മാത്രമേ ഉള്ളൂ. ഫോക്സ് ലോ എന്നൊക്കെ പറയുന്ന ഒരു നിയമമുണ്ടെന്ന് പറയപ്പെടുന്നു. ഇപ്പോൾ ഒരു കുറുക്കിക്ക് എന്ന് പറയാൻ പറ്റുമോ എന്നറിയത്തില്ല, പെൺകുറുക്കന് 5-6 ആൺമക്കൾ ഉണ്ടായി എന്ന് കരുതുക.
അപ്പൊ അതിൽ ആൺമക്കളിൽ മൂത്തയാൾക്ക് മാത്രമേ ഒരു പെൺകുറുക്കനോട് ഇണചേരാനും അതിനുള്ള സ്വാതന്ത്ര്യമുള്ളൂ. വിവാഹം കഴിക്കാൻ ഒരാൾക്ക് മൂത്തയാൾക്ക് മാത്രമേ സാധ്യമാവത്തുള്ളൂ. ഏതെങ്കിലും കാരണവശാൽ അവിഹിതം സംഭവിച്ചാൽ ആ കുറുക്കന്മാർ, ഏതൊരു കുറുക്കനാണോ വേണ്ടാധീനം കാണിച്ചത് അവൻ വന്ന് എല്ലാവരും കൂടെ കൂടിയിരിക്കുന്ന സ്ഥലത്ത് അവൻ കിടക്കും, ബാക്കിയുള്ള കുറുക്കന്മാരെല്ലാം കൂടെ ഇവന്മാരെ ഇവനെ കടിച്ച് കീറുമെന്നൊക്കെ പറയുന്നു. അപ്പം അങ്ങനെ അപൂർവം ചില ജീവജാലങ്ങളല്ല, കുറേ ജീവജാലങ്ങളുടെ ഇടയ്ക്കൊക്കെ ചില നിയമങ്ങൾ കണ്ടേക്കാം. പക്ഷേ പൊതുവേ അങ്ങനെ ഒരു നിയമമൊന്നുമില്ല. കാട്ടിൽ കൂടി നടക്കുന്ന മൃഗങ്ങൾക്ക് യഥേഷ്ടം അവർക്ക് ഇണയെയും തുണയെയും കണ്ടെത്താം. അവരുടെ ശാരീരികമായ ആവശ്യം കഴിഞ്ഞാൽ പിന്നീട് വലിയ നിർബന്ധമൊന്നും ആ സ്ത്രീ വർഗത്തിൽപ്പെട്ട ആളോട് കാണണമെന്നില്ല. ചിലർക്കൊക്കെ ഉണ്ടാവാം കേട്ടോ. അപ്പോൾ ആനകളൊക്കെ ആണെങ്കിലും പിടിയാന പ്രസവിക്കാറാകുമ്പോൾ ഇവരൊക്കെ ചുറ്റും നിൽക്കുന്നതായിട്ടൊക്കെ നമുക്ക് പലപ്പോഴും ചാനലുകളിലൊക്കെ കാണാൻ സാധിക്കും. അവരുടേതായിട്ടുള്ള നിയമങ്ങൾ കണ്ടേക്കാം. ഏതായാലും മനുഷ്യരുടെ ഇടയിലുള്ള നിയമം എന്ന് പറയുന്ന സമൂഹജീവി ആയിപ്പോയതുകൊണ്ട് അവൻ വിവാഹം കഴിച്ചാൽ മാത്രമേ അവന് ശാരീരിക ആവശ്യങ്ങളുടെ പൂരീകരണത്തിനുള്ള ലൈസൻസ് കിട്ടൂ എന്ന് കഴിഞ്ഞ ദിവസം സൂചിപ്പിക്കുകയുണ്ടായല്ലോ. അപ്പം ഈ വിവാഹം എന്ന് പറയുന്ന കാര്യം വളരെ ആലോചിച്ച് തന്നെ വേണം പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ. വിവാഹം കഴിക്കാൻ പോകുന്ന ആൾക്ക് ഒരു കുടുംബത്തെ പോറ്റാനുള്ള ശേഷി നിർബന്ധമായിട്ടും ഉണ്ടാവണം. ഭാര്യയും കുഞ്ഞുങ്ങളെയും പോറ്റാനും അവനൊരു വീട് കൊണ്ടു നടക്കാനുമുള്ള എല്ലാ തരത്തിലുള്ള കഴിവുകളും ഉണ്ടെങ്കിൽ മാത്രമേ വിവാഹത്തിലേർപ്പെടാവൂ. അല്ലാതെ വിവാഹത്തിലേർപ്പെടുന്ന ഗുരു ഇവിടെ പറഞ്ഞ വിനോദം എന്ന് പറയുന്നത്, വിനോദത്തിന് വേണ്ടി ആവരുത് വിവാഹമെന്ന് ഗുരു ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. ലോകത്തിലെ വിവാഹമെന്നത് കേവലം ഒരു വിനോദത്തിന് വേണ്ടി മാത്രമാണെന്നും സുഖത്തിനു വേണ്ടിയുള്ള ഒരു കർമ്മമാണെന്നും വിചാരിക്കരുത്. എല്ലാറ്റിൻ്റെയും അല്ല, ഏത് കർമ്മത്തിൻ്റെയും പിന്നിലെ ഉദ്ദേശം എന്ന് പറയുന്നത്, മോട്ടീവ് എന്ന് പറയുന്നത് സുഖപ്രാപ്തിയാണല്ലോ. ഭക്ഷണം കഴിക്കുന്നതായിരുന്നാലും സിനിമ കാണുന്നതായിരുന്നാലും വിനോദയാത്ര പോകുന്നതായിരുന്നാലും വിവാഹം കഴിക്കുന്നതായിരുന്നാലും പാർട്ടി നടത്തുന്നതായാലും എല്ലാറ്റിൻ്റെയും പിന്നിലുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് സുഖമാണ്. ദുഃഖത്തിന് വേണ്ടി ആരും ഒന്നും ചെയ്യില്ല. പരിണതഫലം പലപ്പോഴും ദുഃഖമാണ് എങ്കിലും അറിഞ്ഞോണ്ട് ദുഃഖം വരുത്താൻ പലരും തയ്യാറാവില്ല, മദ്യപനൊഴിച്ച്. ഇപ്പൊ എല്ലാവരുടെയും ലക്ഷ്യം സുഖമാണ്. പക്ഷെ കേവലമായിട്ടുള്ള ഇന്ദ്രിയ ലൗല്യത്തിനു വേണ്ടിയുള്ള സുഖമായിട്ട് ഇതിനെ അധപ്പതിപ്പിക്കരുതെന്ന ഗുരു ഇവിടെ പറഞ്ഞത്. വിവാഹത്തിൽ ഏർപ്പെടാനായിട്ട് പോകുന്ന, അല്ലെ, വിവാഹ പ്രായമെത്തി, ആൺകുട്ടികൾക്ക് 25-നും 30-നും ഇടയ്ക്കോ പെൺകുട്ടികൾക്ക് 20-നും 25-നും ഇടയ്ക്കോ ഒക്കെ വിവാഹ പ്രായമാകുമ്പോൾ പൊതുവെ വിവാഹം നടത്താൻ വേണ്ടി മാതാപിതാക്കളും സമൂഹവും ഒക്കെ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷെ അങ്ങനെ ഒരു പ്രായപൂർത്തിയായി എന്നുള്ളത് മാത്രമല്ല വിവാഹത്തിനുള്ള യോഗ്യത. കുടുംബത്തെ പോറ്റാനുള്ള കഴിവ് തീർച്ചയായിട്ടും ഉണ്ടാവണം. ഒരു വീട് വയ്ക്കാനും താമസിക്കാനും അവിടെ ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും അച്ഛനമ്മമാരുണ്ട്, അവർക്കുമൊക്കെ അത്യാവശ്യം കാര്യങ്ങളെല്ലാം സാധിച്ചു കൊടുക്കാനുള്ള കഴിവുള്ളവന് മാത്രമേ വിവാഹം കഴിക്കാനുള്ള യോഗ്യത ഉള്ളൂ. യോഗ്യതകളിൽ ഒന്ന്, അത് മാത്രമല്ല പല യോഗ്യതകളിൽ ഒന്ന്, അവന് സാമ്പത്തികമായിട്ട് സൗണ്ടായിരിക്കണം, അത്യാവശ്യം മിനിമം. അപ്പൊ സാമ്പത്തിക ഭദ്രത ഉണ്ടാവണം, പിന്നെ കുടുംബം നടത്തിക്കൊണ്ട് പോവാനുള്ള ഒരു ശേഷി എന്ന് പറയുന്നത് നിസാരമല്ല. അതൊരു ഞാണിന്മേൽക്കളി പോലെയാണെന്നൊക്കെ ചിലപ്പോൾ പറയാറില്ലേ, അത്രമാത്രം ശ്രദ്ധ വേണ്ടതാണ്. ഇവിടെയെല്ലാം വിജയിക്കണമെങ്കിൽ നല്ല അവബോധമുണ്ടാവണം, വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ടാവണം. ആ അവബോധമുണ്ടാക്കി തരുവാൻ വേണ്ടിയാണ് ഗുരു ഇത്രമാത്രം ശ്രദ്ധയോടുകൂടി ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത്. നമ്മുടെ മുമ്പിൽ പറഞ്ഞ്, നമ്മളുടെ മുമ്പിൽ ഇത് എന്തിനാ ഇത്രമാത്രം പ്രാധാന്യത്തോടുകൂടി അവതരിപ്പിക്കുന്നത്? ഇതിൻ്റെ ഗുണദോഷങ്ങൾ കണ്ടു മനസ്സിലാക്കി, കേട്ടു മനസ്സിലാക്കി, ചിന്തിച്ച് മനസ്സിലാക്കി നല്ലതാണെന്ന് തോന്നുന്നുവെങ്കിൽ വിവാഹത്തിലേക്ക് കടക്കാം, അല്ലെങ്കിൽ
മറ്റ് മാർഗത്തിലേക്ക് തിരിഞ്ഞോണം. വിവാഹം കഴിക്കാതിരുന്നാലുള്ള ഒരു ചോദ്യം അവസാന കാലത്ത് എന്ത് ചെയ്യുമെന്നാ പലപ്പോഴും ചോദിക്കുന്നത് കേൾക്കാം. വിവാഹം കഴിച്ചില്ലെങ്കിൽ അവസാന കാലത്ത് ആരാണ് നോക്കുന്നത്? വിവാഹം കഴിച്ച എല്ലാവർക്കും അവസാന കാലം മക്കളും ഭാര്യയും അല്ലെ ഭർത്താവും ഒക്കെ നോക്കുമെന്നുള്ളതിന് എന്താ ഉറപ്പ്? അത് നമ്മുടെ ഒരു ധാരണയാണ്. ഒരു ഗൃഹനാഥൻ സുഖമില്ലാതായാൽ വീണു പോയാൽ ഭാര്യയും കുഞ്ഞുങ്ങളും ഒക്കെ നോക്കിക്കോളും, അല്ലാത്തവരെ ആരും ഇല്ലാതെ വരത്തില്ല വരും എന്നൊക്കെ പറയുന്നത് ഒരു പൂർണ്ണമായ ഒരു ശരിയാണെന്ന് പറയാനൊക്കത്തില്ല. എന്താന്ന് ചോദിച്ചാൽ ഭാര്യയും കുഞ്ഞുങ്ങളും ഒന്നും ഇല്ലാത്ത ആളുകൾ എത്ര സുഖമായിട്ട് ജീവിക്കുന്നു, സന്യാസിമാര് എങ്ങനെ ജീവിക്കുന്നു ഒക്കെ നോക്കിയാൽ ഈ പറച്ചിൽ പൂർണ്ണമായിട്ട് ശരിയാണോ എന്ന് സംശയമുണ്ട്. ഏതായിരുന്നാലും ഗുരു പറഞ്ഞ ഈ അവബോധത്തോടു കൂടിയുള്ള കുടുംബജീവിതം തെരഞ്ഞെടുക്കുവാൻ ഏവർക്കും സാധിക്കട്ടെ. നന്ദി.